യു കെയിലെ വോക്കിങ്ങിൽ കൊല്ലപ്പെട്ട സാറാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ സംശയിക്കപ്പെടുന്ന പിതാവ് ഉർഫാൻ ഫരീദും പങ്കാളി ബീനാഷ് ബത്തോളും ഒളിവിൽ തന്നെ കഴിയുമ്പോഴും അവർക്കൊപ്പം പാകിസ്ഥാനിലേക്ക് പറന്ന ഷെരീഫിന്റെ അഞ്ചു മക്കളെയും വീണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു സാറയുടെ മുത്തച്ഛന്റെ വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അവരെ ഇന്നലെ നടന്ന പോലീസ് റെയ്ഡിലാണ് കുട്ടികളെ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് സാറ വോക്കിംഗിലെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഉമർ ഷെരീഫും ബിനാഷ് ബാത്തോളും കുട്ടികളുമായി പാകിസ്ഥാനിലേക്ക് പറഞ്ഞത് വളരെ ഗുരുതരമായ മുറിവുകളായിരുന്നു സാറയുടെ മൃതദേഹത്തിൽ കണ്ടെത്തിയത് ആ മുറിവുകളാണ് മരണകാരണമെന്ന് പറയുന്നുണ്ട് എന്നാൽ മുറിവുണ്ടായത് എങ്ങനെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല കുട്ടികളെ ധലം നഗറിലെ തന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്ന് ഉർഫാൻ ഷെരീഫിന്റെ പിതാവ് മുഹമ്മദ് ഷെരീഫ് ബി പറയുകയും ചെയ്തു എന്നാൽ എത്ര നാളായി അവിടെ താമസിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടില്ല തിങ്കളാഴ്ച വൈകിട്ട് നാലര മണിയോടെയാണ് പോലീസ് അവിടെ തിരച്ചിലിനെത്തിയതെന്ന് അയൽവാസികൾ പറയുന്നു തിരച്ചിലിനിടയിൽ പോലീസ് സി സി ടി വി ക്യാമറയും ഗേറ്റും തകർത്തതായി മുഹമ്മദ് ഷരീഫ് ആരോപിച്ചു അഞ്ചു കുട്ടികളെയും പോലീസ് കൊണ്ടുപോയതായും അയാൾ പറഞ്ഞു നേരത്തെ തന്റെ മകനുമായി ബന്ധമില്ലെന്നും കുടുംബം എവിടെയുണ്ടെന്ന് അറിയില്ലെന്നും പറഞ്ഞ വ്യക്തിയാണ് മുഹമ്മദ് ഷരീഫ് സാറയുടെ പിതാവ് ഉർഫാൻ ഷരീഫിനും കാമുകി ബിനാൽ ബാത്തൂളിനും സഹോദരൻ ഫൈസൽ മാലിക്കിനും വേണ്ടി അതിശക്തമായ തിരച്ചിലാണ് പാക് പോലീസ് നടത്തുന്നത് തന്റെ മകനോട് നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടായ സന്ദേശം അയച്ചതായി റെയ്ഡിന് പുറകെ മുഹമ്മദ് ഷരീഫ് പറഞ്ഞു ഷെരീഫിനും കൂട്ടാളികൾക്കുമായി തിരച്ചിൽ തുടങ്ങിയതോടെ പോലീസ് അനാവശ്യമായി തന്നെയും കുടുംബാംഗങ്ങളെയും പീഡിപ്പിക്കുകയാണെന്ന് മുഹമ്മദ് ഫരീഷ് പറഞ്ഞു വ്യാജ കേസുകൾ തങ്ങൾക്കുമേൽ കെട്ടിവെച്ച് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണെന്ന് മുഹമ്മദ് ഫരീസ് പറയുന്നു എന്നാൽ ഇക്കാര്യം പോലീസ് നിഷേധിക്കുന്നുണ്ട്